ഏലിയനുകൾ അഥവാ അന്യഗ്രഹ ജീവികൾ മനുഷ്യനെ ഭക്ഷണമാക്കുന്നവരാണോ? എന്തായിരിക്കും അവരുടെ യഥാർത്ഥ ഭക്ഷണം? അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വം ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായി. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പഠിക്കാനായി പല ശാസ്ത്രജ്ഞരും കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയനുകളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് മുന്നിൽ ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഏലിയനുകൾ എന്തു ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നത്. അവരുടെ ആഹാരശീലം എങ്ങനെയുള്ളതാണെന്ന വിഷയം തീർച്ചയായും അവയുടെ അസ്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടാൻ സാധ്യത ഉളവാക്കുന്ന ഒന്നല്ലേ? ഭൂമിയിൽ ഏലിയനുകൾ എത്തിച്ചേർന്നാൽ അവർ ഇവിടെയുള്ള ചെടികളെയും മനുഷ്യനടക്കമുള്ള മറ്റ് ജീവികളെയും ആഹാരത്തിനായി ഉപയോഗിക്കുമോ എന്ന ഭയം നമുക്കില്ലാതിരിക്കില്ല. ഈ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്തകൾ ഏലിയൻ പഠിതാക്കളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അവരിൽ ചില പഠിതാക്കൾ പറയുന്നത് ഏലിയനുകൾ ഭൂമിയിലെ വെജിറ്റേറിയൻ ആഹാരമായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ഏലിയനുകളെ ആകർഷിക്കാനുള്ള മാർഗമാണ് ഭൂമിയിലെ സസ്യാഹാരം എന്നും വാദമുണ്ട്. ജലത്തിൻ്റെ ലഭ്യത ഭൂമിയിൽ അത്യാവശ്യം ഉണ്ടെന്നത് കൊണ്ട് തന്നെ സസ്യങ്ങളുടെ നിലനിൽപ്പും ഇവിടെ സാധാരണമാണ്. അതുകൊണ്ട് മറ്റു ജീവികളെ ഇല്ലായ്മ ചെയ്ത് സസ്യപരിപാലനം നടത്താൻ ഭൂമി അവർ കൈക്കലാക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? എന്നാൽ ഏലിയനുകൾ ഭൂമിയിൽ വന്നാൽ അവർ മനുഷ്യരെ രക്തത്തിനും മാംസത്തിനും വേണ്ടി വേട്ടയാടുമെന്നും മനുഷ്യരെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നും പറയുന്നവരുമുണ്ട്. മാത്രമല്ല, മൃഗങ്ങളെ മനുഷ്യൻ ഭക്ഷണത്തിനായി വളർത്തുന്നത് പോലെ വളർത്താനും സാധ്യതയുണ്ടെന്നും പറയുന്നു. എന്നാൽ ഏലിയനുകൾ മനുഷ്യരെ കൊന്നു തിന്നുമെന്ന വാദം യുക്തിസഹമല്ലെന്നും വാദിക്കുന്നവർ ഏറെയാണ്. അതിനവർ പറയുന്ന വസ്തുത, മനുഷ്യ മാംസത്തിലും രക്തത്തിലും അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്, ഷുഗർ തുടങ്ങിയവ ദഹിപ്പിക്കുന്നതിനുള്ള ശേഷി ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്നതാണ്. മനുഷ്യരുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജൈവരസതന്ത്രമായിരിക്കും അന്യഗ്രഹങ്ങളിൽ ഉറവയെടുത്ത ഏലിയനുകളുടേത് എന്ന നിഗമനമാണ് ഇതിനടിസ്ഥാനം. അതുപോലെ ഏലിയനുകൾ ഭൂമിയിൽ വരുന്നത് ഒരു ബയോളജിസ്റ്റിനെ പോലെ, നരവംശ ശാസ്ത്രജ്ഞനെ പോലെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റു ജീവികൾ അവരുടെ ഭാഷ, സംസ്കാരം ഇതൊക്കെ അറിയാൻ വേണ്ടിയാകാം വരുന്നത് എന്നും, അതുകൊണ്ട് അവർ മനുഷ്യരോട് സൗഹൃദമായി ഇടപെടൽ നടത്താനാണ് സാധ്യത കൂടുതൽ എന്നും വാദമുണ്ട്. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് തലയിട്ട് നോക്കി അവിടെ വേറെ ജീവിവർഗമുണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചും അത് സംഭവിച്ചുകൂടാ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക.